അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന ബിറില്ലാഹ് അമ്മാ ബാദ്. പ്രേം നിറഞ്ഞ രക്ഷിതാക്കൾ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് 2020-21 അധ്യയന വർഷത്തെ ക്ലാസ് ആരംഭം കുറിക്കുകയാണ് ഇന്ന്. നാം എല്ലാം വളരെ സന്തോഷത്തിലാണ്. കൂടെ നമുക്കറിയാം, ആഹ്ലാദിക്കാവുന്ന രീതിയിലുള്ള സന്തോഷം നമുക്കില്ല. കാരണം കോവിഡ്-19 ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാമൊന്നും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത രീതിയിലാണ് ഈ വർഷം, ഈ ഒരു അധ്യയന വർഷം നാം തുടങ്ങുന്നത്. എന്നിരുന്നാലും അൽഹംദുലില്ലാ, നമ്മുടെ മുന്നിലുള്ള സംവിധാനങ്ങൾ, ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി പുതിയ രീതികളും ഭാവങ്ങളും നാം കണ്ടെത്തുകയും അതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി നാം തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ടെക്നോളജിയെക്കുറിച്ച്, അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് നിങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാം, ഉപകാരങ്ങളിലധികമായിട്ട് ദോഷങ്ങളാണ് പുതിയ ടെക്നോളജികളിൽ ഉള്ളത്. അൽഹംദുലില്ലാ, ക്രസൻറ്റ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ മോറൽ സ്റ്റഡീസിൻ്റെ പഠനാരംഭം ഈ ഒരു പുതിയ രീതിയിൽ എല്ലാവരും ഉൾക്കൊണ്ട പുതിയ സംവിധാനത്തിലൂടെ തന്നെ തുടക്കം കുറിക്കാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദറോസ് മുത്തുക്കായ തങ്ങൾ ആദ്യാക്ഷരം കുറിച്ച് പ്രാർത്ഥന നടത്തി തന്ന ഈ പരിപാടി, സ്കൂൾ പ്രിൻസിപ്പൽ വെങ്ങാട് സർ ഉദ്ഘാടനം നടത്തി അൽഹംദുലില്ലാ നമ്മുടെ ഈ വർഷത്തെ അധ്യയനം ഇവിടെ ആരംഭം കുറിച്ചു. ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം പ്രഥമവും പ്രാധാന്യവുമുള്ള പഠനമാണ് മോറൽ സ്റ്റഡീസ് എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന താനാളർ ഉസ്താദിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ കഴിഞ്ഞ 25 വർഷമായി സമൂഹത്തിൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പുതിയ കാലത്തോട് സംവദിക്കാവുന്ന രീതിയിൽ, അതോടൊപ്പം ഒരു നിലക്കും മതപരമായി ദീനീ ബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധം നഷ്ടപ്പെടാത്ത രീതിയിൽ പഠനം നൽകുക എന്ന ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ക്രസൻറ്റ് അൽഹംദുലില്ലാ ഇന്നോളം വളരെ നല്ല റിസൾട്ടുകളും നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരാശപ്പെടേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. എല്ലാം നല്ലതിന് തന്നെയാണ്. മോറൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂളിലെ ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും ഓരോ ചലനങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുവഴി അച്ചടക്കമുള്ള, ധാർമ്മിക ബോധമുള്ള, വരും സമൂഹത്തെ നന്മയിലേക്ക് മാത്രം നയിക്കാൻ കഴിയുന്ന കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും കാലത്തിൻ്റെ പോക്കും
ജീവിതശൈലിയും സ്വഭാവ രീതികളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് എങ്ങനെ ഒരു ധാർമ്മികതയിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് പഠിച്ച് പ്രാവർത്തികമാക്കി പരിശീലിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ. നമുക്കറിയാം, മതവും ഭൗതികവും സമന്വയിച്ച് പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം. ക്രസൻ്റ് സ്കൂൾ ഈ വർഷങ്ങൾക്കുള്ളിൽ വലിയ നേട്ടങ്ങളാണ് നേടിയെടുത്തത്. ഇവിടുത്തെ ഉസ്താദുമാർ എത്രമാത്രം വിദ്യാർത്ഥികളിൽ പഠനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്, ഇടപെടുന്നുണ്ട് എന്നത് വ്യക്തമാക്കി തരുന്നതാണ് കഴിഞ്ഞ നമ്മുടെ റിസൾട്ടുകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടത്തപ്പെട്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നടത്തപ്പെട്ട പൊതുപരീക്ഷയിൽ 10-ാം തരത്തിൽ വലിയ നേട്ടമാണ് നമ്മുടെ സ്കൂളിന് കൈവരിക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാ, അതിനുവേണ്ടി പ്രയത്നിച്ച ഉസ്താദുമാർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഡിവിഷൻ തലത്തിൽ സ്കൂളിനെ 1-ാമതെത്തിക്കാനും മറ്റു സ്കൂളുകൾക്കിടയിൽ ധാരാളം A+കളും AA+കളും വാങ്ങി ഉന്നതമായൊരു റിസൾട്ട്, അഭിമാനിക്കാവുന്ന ഒരു റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 7-ാം തരത്തിൻ്റെ പൊതുപരീക്ഷയിലും ഈ അടുത്തു വന്ന റിസൾട്ടിൽ നമുക്ക് വളരെ വലിയ വിജയമാണ് അൽഹംദുലില്ലാ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മോറൽ സ്റ്റഡീസ് എങ്ങനെയാണ് ക്രസൻറ്റിലെ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ക്രസൻറ്റിലെ കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. വളരെ ട്രെയിനിങ് ലഭിച്ച ഉസ്താദുമാർ പുതിയ കാലത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് എങ്ങനെ സംവദിക്കണം, എങ്ങനെ അവർക്ക് ഈ ഒരു പുതിയ സാഹചര്യത്തോടൊപ്പം നിന്നുകൊണ്ട് മതബോധം, ധാർമ്മിക ബോധം നൽകാമെന്ന് പഠിച്ച് ട്രെയിനിങ് ചെയ്ത ഉസ്താദുമാരാണ് ഇവിടെ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മാനേജ്മെൻറ്റിൻ്റെയും മറ്റു ടീച്ചേഴ്സിൻ്റെയും ഒക്കെ പൂർണ്ണമായ സപ്പോർട്ടും കൂടിയാകുമ്പോൾ അൽഹംദുലില്ലാ വളരെ വലിയ വിജയം, വലിയ റിസൾട്ടുകൾ, വലിയ ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് അറിയിക്കാനുള്ളത്, ധാർമ്മിക ബോധം നാം ഒരിക്കലും ചെറുതായി കാണരുത്. പലപ്പോഴും പല രക്ഷിതാക്കളുടെയും അരികിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ചില പ്രതികരണങ്ങൾ മോറൽ സ്റ്റഡീസിനെ 2-ാം ഭാഗത്ത് 2-ാം തരം ആക്കി മാറ്റിയോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ വരുന്നത് ഈ ഒരു പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമ് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. മരിക്കുവോളം ഓരോ വിഷയങ്ങളിലും അവൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. ആരും പൂർണ്ണരല്ല, എല്ലാം പഠിച്ചതായിട്ടാരുമില്ല. അതൊക്കെ പഠിച്ചെടുത്തുകൊണ്ടേയിരിക്കണം. ഓരോ നിമിഷങ്ങളിലും ഓരോന്ന് പഠിക്കുകയാണ്. അത് പ്രായോഗികവൽക്കരണത്തിലേക്ക് വരുമ്പോൾ
അതിൻ്റെ വിജയവും ഉണ്ടാകുന്നു. നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വിദ്യ പഠിച്ച് എൽമ നുകർന്ന് വീട്ടിലെത്തിയാൽ അതിനെതിരെയുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായാൽ ഈ പഠിച്ചതുകൊണ്ടുള്ള ഉപകാരം നഷ്ടപ്പെടുകയാണ്. അതൊക്കെ മാറ്റി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നതെന്തോ അത് തന്നെ പ്രായോഗികവൽക്കരണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളും സഹകരണങ്ങളും സപ്പോർട്ടുകളും നാം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. അതൊക്കെ രക്ഷിതാക്കളായ നമ്മുടെ കടമയാണ്. എന്നാൽ മാത്രമേ നാം ഉദ്ദേശിച്ച ഒരു വിജയത്തിലേക്ക്, ഉദ്ദേശിച്ചൊരു ബോധത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുകയുള്ളൂ. അൽഹംദുലില്ലാഹ്, ഇത്രവരെയും ഈ സ്ഥാപനത്തിൻ്റെ ഓരോ ഉയർച്ചയിലും കൂടെയുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ് എന്നത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനിയും തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പുകളിലും നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പഠനാരംഭം നല്ല ഒരു തുടക്കമാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ, വരും ദിവസങ്ങളിൽ നിശ്ചയിച്ച ഗ്രൂപ്പുകളിലൂടെ ഓരോ ഉസ്താദുമാരും അവരുടെ ക്ലാസ്സുകളിലുള്ള സംശയ നിവാരണങ്ങളും ചർച്ചകളുമൊക്കെ ഉണ്ടാകും. പാഠപുസ്തകങ്ങൾ നോക്കി വിദ്യാർത്ഥികൾ നിശ്ചയിച്ച സമയത്ത് തന്നെ ഓൺലൈനിൽ എത്തുകയും ഈ ഒരു സമ്പ്രദായത്തിലൂടെ തന്നെ നമ്മുടെ പഠനം മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും സഹകരണങ്ങളും ഉണ്ടാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഈ നിമിഷത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മക്കളെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഒരുപാട് വിജയങ്ങൾ, നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റോപ്പ് ചെയ്താ അല്ല, ഒരു മണിക്കൂറൊക്കെ, ഒരു മണിക്കൂറായ ഇത് 1:55.